കോവിഡ് എന്ന രോഗം അല്ല ഇപ്പോൾ വലിയ പ്രശ്നം അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ് അതിനേക്കാൾ രൂക്ഷം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം എനിക്ക് വളരെ ഗൗരവത്തോടെ എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത് പ്രത്യാശ കൈകൊള്ളുക നിരാശ കൈപിടിയുക വിഷാദത്തോട് വിട പറയുക സാധിക്കുന്നത്ര എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് ജീവിതത്തെ കഴിയുന്നിടത്തോളം പരിമിതികളെ പ്രയാസങ്ങളെ നിസ്സഹായതകളെ ഒന്നും ചെറുതാക്കി കണ്ടുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അല്ല ഇത് പറയുന്നത് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷേ ഉള്ളതിനകത്ത് ഉള്ള സാഹചര്യത്തിനകത്ത് വെച്ച് നമ്മൾ വിഷമങ്ങളെ കഴിയുന്നിടത്തോളം ഒഴിവാക്കി മനസ്സിന് ഉറപ്പ് കൊടുക്കാൻ പരിശീലിക്കണം ആരാണ് പ്രവാസി ഈ പ്രവാസി പുറത്തുള്ള ഒരാളാണോ അല്ലെങ്കിൽ പ്രവാസി പുറത്തുനിന്ന് ഇങ്ങോട്ട് വരിക ഇപ്പോൾ ഈ രോഗ സാഹചര്യം വന്നപ്പോൾ ഈ പകർച്ചവ്യാധി പരക്കുന്ന ആശങ്കാജനകമായ സാഹചര്യത്തിൽ അവർ വരുന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കണം ഇപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ അവരെ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് സ്വാഗതം ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നിട്ടില്ല ആ ഒരു പുരോഗമന ബോധം കൈവരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ തന്നെയാണ് പ്രവാസി പ്രവാസി പുറത്തല്ല പ്രവാസി ഞാൻ തന്നെയാണ് പ്രവാസി എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ അനുജനാണ് ഓരോരുത്തർക്കും ഓരോ മലയാളിയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചല്ല എന്നെക്കുറിച്ചും ആയിരിക്കും എനിക്കും ഇത് ബാധകമാണ് മിക്കവാറും എല്ലാ മലയാളികൾക്കും പ്രവാസിയുടെ ഒരു ഉപകാരത്തിൻ്റെ കാറ്റെങ്കിലും ഏൽക്കാതെ ജീവിക്കുന്ന ഒരു മലയാളിയെ കണ്ടെത്താൻ ഇന്ന് വളരെ വളരെ പ്രയാസപ്പെടേണ്ടി വരും കേരളം ഉണ്ടായത് നമുക്കറിയാം ആധുനിക കേരളം രൂപപ്പെട്ടത് നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തെ രൂപീകരിച്ച അതിനെ ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് നയിച്ച അവിടെ ഈ പറയുന്ന വലിയ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പുള്ള ചരിത്ര സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന പുരോഗമനം പ്രബുദ്ധത വളർച്ച ഭൗതിക സൗകര്യ വികസനം എന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ആന്തരികമായ സാംസ്കാരികമായ വികാസം ഒന്നും പ്രവാസിയെ കൂടാതെ വിശേഷിച്ചും ഗൾഫ് മലയാളികളെ കൂടാതെ അത് പറയാനേ സാധിക്കില്ല എല്ലാ പ്രവാസികളും പ്രവാസിയാണ് അവരൊക്കെ അംഗീകരിക്കണം ഒരുപോലെ അംഗീകരിക്കണം മാനിക്കണം ഗൾഫ് പ്രത്യേകം പറയുന്നത് എന്താന്ന് വെച്ചാൽ അവിടെയാണ് ലക്ഷക്കണക്കിന് മലയാളികൾ ഒന്നിച്ച് പാർക്കുന്നത് അവിടെയാണ് ഒന്നിച്ച് തൊഴിലെടുക്കാൻ പോയിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണത് മലയാളികൾ എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതുപോലെയൊക്കെ തന്നെയാണ് അവിടെയുള്ളത് സകല സമുദായങ്ങൾ സകല മതസ്ഥർ ഒക്കെ ഉണ്ട് അവിടെ ആഗോളവൽക്കരണം വന്ന് കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്നിടിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തിൻ്റെ നട്ടല്ല് ഒടിയാതെ കേരളത്തെ കാത്തത് ഗൾഫ് മലയാളികളാണ് ഞാനിത് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ പറയുന്നത് ഇത് പാർലമെൻറ്റിൽ നിയമസഭയിൽ പലതവണ പറഞ്ഞവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികാസം ഇത്രയേറെ സ്ഥാപനങ്ങൾ ഇത്രയേറെ സൗകര്യങ്ങൾ ഈ വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിൻ്റെ ശില്പി ഈ സാംസ്കാരികമായ പുരോഗാനത്തിൻ്റെ ശില്പി ഇതൊക്കെ പാവപ്പെട്ട പ്രവാസിയാണ് വിദേശത്ത് പോയി ചോര നീരാക്കി മണലാരണ്യത്തിൽ കണ്ണീരൊഴുക്കി വേർപ്പ് മാത്രമല്ല കണ്ണീരൊഴുക്കി വേർപ്പ് അധ്വാനത്തിൻ്റെ വേർപ്പാണ് കണ്ണീര് വൈകാരികമാണ് വീട്ടിൽ നിന്ന് അകന്ന് കുടുംബത്തിൽ നിന്നകന്ന് ഭാര്യാ സന്തതികളിൽ നിന്ന് മാത്രമല്ല മാതാപിതാക്കളെ കാണാൻ കഴിയാതെ അതൊരു വല്ലാത്ത കഥയാണ് ആ പ്രവാസിയെ നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ് മാതാപിതാക്കളുടെ അടുക്കൽ മരിക്കുന്നതിനുമുമ്പ് എത്തണമെന്ന് ആഗ്രഹിച്ച് അതിന് സാധിക്കാതെ പോയ പ്രവാസികളെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ എനിക്കെൻ്റെ കുടുംബത്തിലെത്തി എന്നാണ് അവർ പ്രകടിപ്പിക്കുന്ന ആഗ്രഹം അവരോട് മരിക്കാനല്ല ജീവിക്കാൻ വേണ്ടി വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നൊരവസ്ഥ ഇന്ന് വിദേശത്ത് പ്രവാസ ജീവിതത്തിനുണ്ട് എനിക്കിവിടെ മറുനാട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ നാട്ടിലെത്തിയിട്ട് എൻ്റെ കുടുംബത്തെ കണ്ട് മരിച്ചാൽ മതി മറ്റൊന്നും വേണ്ട അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ അവരെ നാട്ടിലെത്തിക്കണ്ടേ അവരെ നമ്മൾ ഓരോരോരോ കാരണങ്ങൾ പറഞ്ഞ് സാങ്കേതികത്വത്തിൻ്റെ നൂറുകൂട്ടം തടസ്സങ്ങൾ ഉന്നയിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ അവർ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം വളരെ വൈകാരികമാണ് പ്രവാസിയുടെ ജീവിതകഥ വളരെ വൈകാരികമാണ് അതിനെ വൈചാരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ കേവലം സാമൂഹികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഉപരിപ്ലവമായിട്ടോ ബാഹികമായിട്ടോ ഒന്നും അതിനെ കൈകാര്യം ചെയ്യാനോ സമീപിക്കാനോ സാധിക്കില്ല അത് വൈകാരികമാണ് ഞാൻ മുമ്പൊക്കെ ഗൾഫ് നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കവിത എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ സംസാരത്തിനിടയിൽ ഉദ്ധരിക്കുമായിരുന്നു मेरो परदेश में मैं रोया या में देश में भी गाम का प्यार दुख ने दुख से बात की बिन चिट्टी बिन तार ദേശമേ രാജ്യത്ത് മാതാവിൻ്റെ സ്നേഹം വിലപിച്ചു അമ്മയുടെ ഉമ്മയുടെ സ്നേഹം കരഞ്ഞു നാട്ടിൽ ഞാൻ വിദേശത്ത് കരഞ്ഞു നാട്ടിൽ മാതാവ് വിതുമ്പി മാതാവിൻ്റെ സ്നേഹം വിതുമ്പി ദുഃഖം ദുഃഖവുമായി സംവദിച്ചു ബിൻ ചിട്ടി ബിൻ താർ കത്തും കമ്പിയില്ലാതെ കത്തും കമ്പി കമ്പിയില്ലാതെ പണ്ടത്തെ കഥ അതിലേക്കൊന്നും നമ്മൾ കടക്കണ്ട കത്തുപാട്ട് എന്ന് പറയുന്ന സംഗതി പോലുണ്ടാക്കിയ വികാരത്തിൻ്റെ മഷിയിൽ ഹൃദയമഷിയിൽ കരൾച്ചോരയിൽ പേനകുത്തി എഴുതിയ വികാരങ്ങളുടെ കഥകളാണ് ഗൾഫ് മലയാളിയുടെ കഥ അത് ഇതിഹാസ സമാനമാണ് പക്ഷേ ഇന്ന് ഞാൻ പറയണത് ഇന്നിപ്പം അത് മാറ്റിപ്പാടേണ്ടി വരും ഇന്ന് ഇങ്ങനൊരു കവി എഴുതാൻ വേണ്ടി തുനിയാണെങ്കിൽ ഞാൻ വിദേശത്ത് കരഞ്ഞു ദേശത്ത് രാജ്യത്ത് നാട്ടിൽ മറുനാട്ടിൽ ഞാൻ കരഞ്ഞു നാട്ടിൽ മാതാവിൻ്റെ സ്നേഹം വിതുമ്പി കത്തും കമ്പിയില്ലാതെ ദുഃഖം ദുഃഖവുമായി ദുഃഖ് ദുഃഖിസേ ബാധിക്കി സംസാരിച്ചു ദുഃഖം ദുഃഖവുമായിട്ട് സംവദിച്ചു സംസാരിച്ചു കത്തും കമ്പിയില്ലാതെ ഇന്നിപ്പോൾ അങ്ങനല്ല ഇന്ന് മാതാവിൻ്റെ ദുഃഖമവിടെ പിതാവിൻ്റെ ദുഃഖം അവിടെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ വന്യ പിതാവ് വളരെ കുറഞ്ഞ സമയത്തെ കണ്ണ് നനയുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ വളരെ സാത്വികനായ വളരെ ജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ വന്യ പിതാവ് അതെൻ്റെ ജ്യേഷ്ഠൻ ഗൾഫ് പോകുമ്പോഴാണ് പിന്നെ ഒരു മൂന്നാല് ദിവസത്തിന് ഉപ്പയുടെ സ്ഥിതി വളരെ വളരെ അസ്വസ്ഥായിരുന്നു കണ്ണ് നനയുന്നത് കാണാം ഒന്നും പറയില്ല കത്തിനേക്ക് കാത്തു നിൽക്കും ആ കാലൊക്കെ എന്താ ആ കാലം ആ ജ്യേഷ്ഠം പോയി ഞങ്ങളൊക്കെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ നോക്കി കുടുംബം നോക്കി പഠിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ് ഇതൊരു ഗൾഫ് മലയാളിയുടെ ശരിയായ അവസ്ഥയാണ് ഈ കുടുംബം നോക്കി നാട് നോക്കി മക്കളെ പഠിപ്പിച്ച് നമ്മൾ അവർക്ക് എന്താ ഇപ്പം തിരിച്ചു കൊടുക്കുന്നത് പിന്നെ ഗൾഫിൽ നിന്ന് ഇപ്പം കേൾക്കുന്ന കഥകൾ പല കഥകളും കേൾക്കുന്നുണ്ട് ചില കഥകൾ ഈ ഒറ്റപ്പെട്ട് മുറിയിൽ ജോലിയില്ലാതെ ശമ്പളമില്ലാതെ ദുഃഖിച്ച് കഴിയുമ്പോഴും വീട്ടിൽ നിന്ന് ടെലഫോൺ വിളിച്ചിട്ട് സാമ്പത്തികം പഴയമാതിരി ശമ്പളം വരുമാനം ഇത് സംസാരിക്കുന്ന വീട്ടുകാരോ ഭാര്യയോ മക്കളോ എന്ത് മനുഷ്യബന്ധം എനിക്ക് ഗൾഫിൽ നിന്ന് വന്ന ഒരു വിളിയിൽ ഒരു സഹോദരൻ ചോദിച്ചു പശുവിനെ കറന്നിട്ട് കൊണ്ടുപോയിട്ട് കറവ് വറ്റുമ്പോൾ തള്ളുന്ന മാതിരി തള്ളണ്ട ആളാണോ പ്രവാസി അപ്പോൾ നമ്മൾ കുടുംബക്കാർക്ക് വരെ ഒരു വൈകാരിക വിദ്യാഭ്യാസം സാധാരണ വിദ്യാഭ്യാസം പോലെ സാധാരണ വിദ്യാഭ്യാസം ഗൾഫ് മലയാളി മക്കൾക്കും കുടുംബത്തിനൊക്കെ കൊടുത്തു ഞാൻ വിദ്യാഭ്യാസ സെമിനാറുകളിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഈ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരെല്ലാവരും ഉയർന്ന കോഴ്സിലെത്തൂല ഉദാഹരണമായിട്ട് അഞ്ചാം ക്ലാസ്സിലെല്ലാ കുട്ടികളും ഏഴിലെത്തൂല ഏഴിലെല്ലാ കുട്ടികളും എട്ടിലെത്തൂല എട്ടിലെല്ലാ കുട്ടികളും പത്തിലെത്തൂല ഇടയ്ക്ക് കുട്ടികൾ കൊഴിഞ്ഞു പോകും ഡ്രോപ്പ് ഔട്ട് എന്ന് പറയും സാങ്കേതികമായിട്ട് ഈ ഡ്രോപ്പ് ഔട്ടിൻ്റെ കാരണം പിതാവ് തൊഴിലിനു പോകുമ്പോൾ പിതാവിനെ സഹായിക്കാൻ മകൻ പോണതാണ് മകളും പോണതാണ് ചായക്കടയിൽ പിതാവ് മകൻ ഗ്ലാസ് കഴുകി കഴുകിക്കൊടുക്കുന്നു മീൻപിടുത്തക്കാരൻ മത്സ്യത്തൊഴിലാളി പിതാവ് മകൻ തോണി ഉന്താൻ പോണു തേങ്ങയിടുന്ന തൊഴിലാണ് പിതാവിന് മകൻ തേങ്ങ പെറുക്കിക്കൂട്ടാൻ പോകണോ മരം വെട്ട് വെട്ടിയ മരം ഒന്നിച്ചു കൂട്ടി അത് വിറക് കയറാനോ മറ്റോ മകൻ സഹായിക്കുന്നു കല്ല് പടുക്കുന്ന പിതാവിൻ്റെ മകൻ കല്ല് ചത്തോ പടുക്കാൻ സിമെൻറ്റോ മണ്ണോ കൂട്ടി കൊടുക്കുന്നവനോ ആയിത്തീരുന്നു ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്ന ഡ്രോപ്പ് ഔട്ട് ഇന്ന് ഡ്രോപ്പ് ഔട്ടില്ല എല്ലാവരും പറയും മാറി മാറി വന്ന സർക്കാരുകൾ തന്നെയാണ് കേരളത്തെ പുരോഗമനത്തിലേക്ക് നയിച്ചതും വികസനത്തിലേക്ക് നയിച്ചതും പക്ഷേ അവരുടെ മഹത്തായ നേതൃത്വവും നടപടിക്രമങ്ങളും അതിലൂടെ വന്ന മാറ്റങ്ങളും അവരുടെ സംഭാവനകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചാലകശക്തിയായി നിലകൊണ്ട പ്രവാസിയെ അവഗണിക്കുന്നത് ചരിത്രത്തോട് കാട്ടുന്ന അന്യായമായിരിക്കും ഇതൊക്കെ അവിടെ കൊണ്ടുവന്നത് അദൃശ്യമായ ഒരു സാന്നിധ്യമുണ്ട് ഇവിടെ അദൃശ്യം എന്ന് പറയേണ്ടതില്ല ദൃശ്യം തന്നെയാണ് പക്ഷെ വേണമെങ്കിൽ അദൃശ്യം എന്ന് പറയാം പ്രവാസി മലയാളിയുടെ അദൃശ്യ സാന്നിധ്യമാണ് മലയാളക്കരയിലെ ഉണർവ് നവോത്ഥാനം വിദ്യാഭ്യാസം സാമ്പത്തികമായ മുന്നേറ്റം ഭൗതിക സൗകര്യ വികസനം ഒന്നാംതരം കെട്ടിടങ്ങൾ ഒന്നാംതരം മാർക്കറ്റുകൾ ഒന്നാംതരം വീടുകൾ ഒന്നാംതരം സൗകര്യങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെപ്പറ്റി നമ്മളൊക്കെ ഒന്ന് അഭിമാനം കൊള്ളുന്നു ആശുപത്രികൾ അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ കേരളത്തിലെ ആരോഗ്യ സംവിധാനം അത്ര മോശമല്ലെന്ന് ഈ പല ആശുപത്രികളും തുടങ്ങിയിട്ടുള്ളതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതുമൊക്കെ ആരാ ഗവൺമെൻറ് ആശുപത്രികൾ നന്നായി വികസനം പ്രാപിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രമാണോ അല്ലല്ലോ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളെ കൊണ്ട് കൂടിയാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയേറെ സമ്പന്നമായിട്ടുള്ളത് ഇത്രയേറെ ശക്തി പ്രാപിച്ചിട്ടുള്ളത് വളർച്ച പ്രാപിച്ചിട്ടുള്ളത് അതൊക്കെ ഗൾഫ് മലയാളിയുടെ വലിയ വലിയ സംഭാവനകളാണ് അതുകൊണ്ട് ടിക്കറ്റിൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കാം ക്വാറൻ്റൈനിൽ ഞങ്ങൾ പോയിരിക്കാം ഇരിക്കാം ഞങ്ങളൊന്ന് കുടുംബത്തിലെത്തിയാൽ മതി നാട്ടിലെത്തിയാൽ മതി പിറന്ന മണ്ണിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് കരയുന്ന ഗൾഫ് മലയാളിയുടെ വിലാപത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് കഴിയാതെ നാം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മെ തന്നെ നിഷേധിക്കുകയാണ് നമ്മുടെ ഭൂതകാലത്തെ നിഷേധിക്കുകയാണ് നമ്മുടെ വർത്തമാനകാലത്തെ നിഷേധിക്കുകയാണ് നമ്മെ നമ്മളാക്കിയ നമ്മുടെ കുടുംബത്തിലെ സ്വന്തം അംഗങ്ങളെ നിഷേധിക്കുകയാണ് നമ്മുടെ സ്വന്തം ചോരയെ തള്ളിപ്പറയുകയാണ് മാതാവിനെ തള്ളിപ്പറയുന്നവൻ മുലപ്പാലിനെ തള്ളിപ്പറയുന്ന പോലെ നാം അങ്ങനെ അവരെ തള്ളിപ്പറയുന്നവരായിട്ട് മാറരുത് അതുകൊണ്ട് അടിയന്തരമായി ജാഗ്രത പാലിച്ച് നടപടികൾ സ്വീകരിച്ച് എന്ത് വില കൊടുത്തും സാങ്കേതികത്വത്തിൻ്റെ നൂലാമാലകളൊക്കെ മാറ്റിവെച്ച് അവരവരെ പിറന്ന നാട്ടിൽ എത്തിക്കാനുള്ളതായ നടപടികൾക്ക് വളരെ പെട്ടെന്ന് ധൃതി കാണിക്കണം ആ നടപടികൾ പെട്ടെന്ന് ഉണ്ടായിത്തീരണം ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിജി ഒരു മന്ത്രം നൽകിയിട്ടുണ്ടല്ലോ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഘട്ടങ്ങളിൽ ഒരു രാജ്യത്തിന് രാജ്യ നേതൃത്വത്തിന് അവരെങ്ങനെ നീങ്ങണമെന്നതിനെക്കുറിച്ച് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി നൽകിയ ഒരു ഒരു മന്ത്രമുണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു തത്വമുണ്ട് ഒരു നിലപാടുണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുഃഖിക്കുന്നവനെ കണ്ട് തീരുമാനമെടുക്കുക കരയുന്ന ഒടുക്കത്തെ മനുഷ്യൻ്റെ കവിളിലൂടെ ഒഴുകുന്ന ഒടുക്കത്തെ കണ്ണുനീർത്തുള്ളി നിങ്ങൾ തുടക്കുക ഗാന്ധിജിയുടെ വാക്കാണ് വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ മനുഷ്യനെ നിങ്ങൾ കാണുക ഗാന്ധിജിയുടെ വാക്കാണ് നമ്മളിന്ന് വരിയിൽ നിൽക്കുന്ന ഒടുക്കത്ത ആളെ കാണണമെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി വരി നിൽക്കുന്ന ഒടുക്കത്താളെ കൂടി നാട്ടിലെത്തിക്കണം അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം കോവിഡല്ല ഗൾഫിലെ പ്രശ്നം ഇന്നലെ രാത്രി വല്ലാത്തൊരനുഭവം ഉണ്ടായി ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കണം ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം സാധിക്കുന്ന പോലെ ആശ്വാസം കൊടുക്കണം സാന്ത്വനത്തിൻ്റെ വാക്ക് പറയണം ഗൾഫ് മലയാളികളോട് നമ്മുടെ സഹോദരങ്ങളോട് എന്ന് വിചാരിച്ചിരിക്കുന്ന അതിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരുമായിട്ട് ആ സമയത്ത് പലപ്പോഴും പറയാറുള്ള പോലെ ദൈവ നിയോഗമെന്നോ നിയതിയെന്നോ ദൈവകൽപ്പിതമെന്നോ അന്നുമല്ലാതെ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ആ സമയത്ത് ഒരു ടെലിഫോൺ വന്നു കുവൈത്തിൽ നിന്ന് ബാബുജി എന്നാണ് പേര് സുൽത്താൻ ബത്തേരിക്കാരനായ സഹോദരനാണ് വിളിച്ചു ഒരുപാട് സംസാരിച്ചു ബാബു മെല്ലെങ്ങനെ സംസാരിച്ചു ഞാനധികം പറഞ്ഞില്ല കേട്ടിരുന്നു കെടുതികളുടെ കഥ പറയാണ് എടക്ക് ബാബു കരഞ്ഞ് സങ്കടപ്പെട്ട് സംസാരിച്ചു ചിലപ്പോൾ ബാബു പൊട്ടിത്തെറിച്ചു ചിലപ്പോൾ ബാബുവിൻ്റെ കണ്ണീരിൽ അതിൻ്റെ നനവ് ഞാനനുഭവിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഷത്തിൻ്റെ വാക്കുകളിലെ തീയും ഞാൻ അനുഭവിച്ചു ബാബു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അവരവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുവൈത്തു നിന്നാണ് ഈ വിളി അബ്ബാസിയ മെഹബുല്ല മേഖലയിലൊക്കെയുള്ള മലയാളികൾ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ ദുരന്തമാണ് നൂറുകണക്കിന് ടെലിഫോൺ കോൾ വരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മുറിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ ആംബുലൻസ് വിളിച്ചാൽ വരില്ല ആരോഗ്യ പ്രവർത്തകരില്ല ആശുപത്രിയിൽ പോയാൽ അവിടെ സ്വീകരിക്കില്ല ആരോടും സംസാരിക്കാനില്ല ബാബു പറഞ്ഞു എനിക്ക് സർ വലിയ ബുദ്ധിമുട്ടില്ല എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട് പക്ഷെ ഒറ്റക്ക് ജീവിക്കുന്ന സഹോദരങ്ങൾ മിണ്ടാൻ മിണ്ടാനാളില്ല ചിലരുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് വല്ല വിളിയും വരികയാണെങ്കിൽ അത് വരുമാനത്തിൻ്റെ കണക്ക് പറയാനാണ് അത് മാസച്ചെലവിൻ്റെ പട്ടിക നിരത്താനാണ് ഏത് ദുരന്തത്തിലും സാമ്പത്തികത്തിൻ്റെ ഗണിതശാസ്ത്രം നമ്മളെ വല്ലാതെ അടുത്ത കാലത്ത് സ്വാധീനിച്ചു കുടുംബ ബന്ധങ്ങളിലൊക്കെ അരിത്മാറ്റിക്സ് വന്നു മാത്തമാറ്റിക്സ് വന്നു നമ്മൾ ഈ കോവിഡ് വന്ന കാലത്തെങ്കിലും നമ്മളിനി ഗണിതം മാറ്റിവെച്ച് കവിത സ്വീകരിക്കേണ്ടതായിട്ട് വരും ജീവിതം ഗണിതമല്ല ജീവിതം ഒരു കവിതയാണ് ഗണിതത്തിന് വികാരങ്ങളില്ല വിചാരങ്ങളെ ഉള്ളൂ ഗണിതത്തിന് സമവാക്യങ്ങളേ ഉള്ളൂ ഇക്വേഷൻസേ ഉള്ളൂ കവിത അപാരമാണ് ഒരു ഇക്വേഷൻ കൊണ്ടും അതിൻ്റെ സമസ്യാപൂരണം സാധ്യതമാകില്ല അത് അനിർവചനീയമാണ് അഗാധമാണ് അത് ഇനിയും വായിക്കപ്പെടേണ്ട കവിതയാണ് ഇനിയും എഴുതപ്പെടേണ്ട കവിതയാണ് ജീവിതം അത് വികാര സമ്മിശ്രമാണ് ആ വൈകാരികമായ തലൊക്കെ നമ്മളിൽ നിന്ന് വളരെ ചോർന്നു പോയതുകൊണ്ടായിരിക്കണം അത് വീട്ടിലത്തെ ഒരു വിളി പോലും പാവപ്പെട്ട പ്രവാസിക്ക് മനസ്സിന് വലിയ സംഘർഷമായി മാറുമ്പോൾ ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ച് കാല് മുറിച്ച് ഇവിടെ സർ കോവിഡ് കൊണ്ടല്ല ആളുകൾ മരിക്കുന്നത് ബാബുജിയുടെ വാക്കുകൾ ഞാൻ അപ്പടി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് മുമ്പിൽ വെക്കുകയാണ് ഇവിടെ മരിക്കുന്നതൊക്കെ വിഷമിച്ചിട്ടാണ് മാനസിക സമ്മർദ്ദം കൊണ്ടാണ് മനസ്സംഘർഷം കൊണ്ടാണ് കൊണ്ടാണ് മിണ്ടാൻ ആളില്ലാഞ്ഞിട്ടാണ് സഹായിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യ എങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആത്മഹത്യയെ സാമ്പത്തിക കാരണങ്ങളൊക്കെ കാരണങ്ങൾക്കല്ലേ നമ്മളൊന്നും ബന്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് സാമ്പത്തികം അതിൻ്റെ പിറകിൽ പശ്ചാത്തലം ഒരുക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ലോകത്തെവിടെ ആത്മഹത്യ നടക്കുന്നതും സാമ്പത്തിക കാരണങ്ങളെ കൊണ്ടോ മറ്റു കാരണങ്ങളെ കൊണ്ടോ അല്ല ആത്മഹത്യയുടെ യഥാർത്ഥമായിട്ടുള്ള കാരണം മാനസികമായിട്ടുള്ള ഒരവസ്ഥയാണ് ഒറ്റപ്പെടലാണ് തനിക്ക് ആരുമില്ല എന്നറിയുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്യുന്നത് കോവിഡ് വന്നിട്ട് വലിയ ദാരിദ്ര്യത്തിൽപ്പെട്ട തമിഴ്നാട്ടിലെ അറുമുഖൻ ആത്മഹത്യ ചെയ്തു അതിനുമുമ്പ് അറുമുഖൻ തൻ്റെ മക്കളെ അറുത്തു കൊന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത് ഓരോ കുഞ്ഞിനെയും അറുത്തു കത്തിയെടുത്ത് കഴുത്തിൽ കത്തി വെച്ചറുത്തു ഭീകരമാണോ ഭീഭത്സമാണോ ദയാരഹിതമാണോ ദയാശൂന്യമായ ഒരു ലോകത്താണ് നമ്മൾ പാർക്കുന്നത് അറുമുഖൻ്റെ കൃത്യത്തെ എത്ര വലിയ മാനസിക വ്യാധി കൊണ്ട് നമ്മൾ മറച്ചു പിടിച്ചാൻ ശ്രമിച്ചാലും അതിനകത്തുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ അദ്ദേഹം തയ്യാറായ ആ ഒരു പൈശാചികമായ ഒരു പിതാവിൻ്റെ ഒരു കരുണയും ഒരു തുള്ളി പോലും തൻ്റെ മനസ്സിലില്ലാത്ത ഒരവസ്ഥ അതിനായീകരിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ഒറ്റപ്പെടലിനാണ് നമ്മൾ ചെറുക്കേണ്ടത് അതുകൊണ്ട് ഹൃദയത്തെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം അജബ് ദിൽ കി ബസ്തി അജബ് ദിൽ കി വാദി അജബ് ദിൽ കി ബസ്തി ഹൃദയത്തിൻ്റെ വാസസ്ഥാനം അത്ഭുതകരം അജബ് ദിൽ കി വാദി ഹൃദയത്തിൻ്റെ താഴ്വാരം അത്യത്ഭുതകരം ഇവിടെയാണ് നമ്മൾ സ്വപ്നങ്ങളുടെ ചെടി നട്ട് വളർത്തിയത് മകർ ഖ്യ ഭ പക്ഷെ എന്ത് ഗ്യാരണ്ടി യഹാം ഇവിടെ മഴ പെയ്യും ഞാൻ നട്ടു വളർത്തിയ സ്വപ്നച്ചെടി വളർന്ന് മരമായി തീരും പൂക്കും കായ്ക്കും എന്നതിന് എന്ത് ഗ്യാരണ്ടി എന്ന് ചോദിക്കുന്ന കവിയുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ ആ കവി പകർന്നേകാൻ ശ്രമിച്ച മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ നാടിനെ അവരുടെ സ്വപ്നങ്ങളിലൂടെ പടുത്തുയർത്തിയ ഗൾഫ് മലയാളിയെ നമ്മൾ എത്തിക്കരുത് കവി പറയുന്നുണ്ട് കം കം കാഹേ ബഹുത്ത് ജാദ രോത്തേഹെ കുറച്ചേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും കഴിയുന്നുള്ളൂ കുറച്ചേ ഉറങ്ങുന്നുള്ളൂ കം കാത്തേ ഹെ ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല കം സോത്തേഹെ ഉറങ്ങാൻ കഴിയുന്നില്ല ഇത്തിരി ഉറക്കുള്ളൂ ബഹുത്ത് ജാഥ രോത്തേഹെ അധികം കരയുന്നു ഈ ഒറ്റപ്പെടലും വിലാപും കരച്ചിലും നമ്മൾ ഇവിടെ ഇരുന്ന് ഇത്രയും ദൂരമായതുകൊണ്ട് നമ്മൾ കാണാതെ പോകരുത് പ്രവാസി ആരാ പ്രവാസി നാട് നിർമ്മിച്ചവൻ പ്രവാസി നാടിനെ ഉണർത്തിയവൻ പ്രവാസി നമ്മുടെ നാടിൻ്റെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ഉന്നത ബിരുദധാരികളും ധാരിണികളുമാക്കിയവൻ പ്രവാസി കല്യാണം കഴിക്കാൻ കഴിയാത്ത അതിന് സൗകര്യമില്ലാത്ത പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ സാമൂഹിക സേവനം നടത്തിയവൻ പ്രവാസി വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുത്തവൻ പ്രവാസി അവിടെ പോയിട്ട് സ്വന്തം വയറ്റുപഴപ്പിനെ അധ്വാനിക്കുമ്പോഴും സ്വന്തം നാട് അവിടുത്തെ കഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി നടത്തേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കയ്യയച്ചു കൊടുത്തവൻ പ്രവാസി പക്ഷെ പ്രവാസി എന്ന് പറയുമ്പോൾ സൗകര്യമുള്ള കുറച്ച് പ്രവാസികളെ നമ്മൾ മനസ്സിൽ നേരത്തെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള വലിയ വീടൊക്കെ ആയിട്ട് പാർക്കുന്ന കല്യാണത്തിനും മറ്റു ആഘോഷങ്ങൾക്കൊക്കെ വലിയ ആർഭാട പരിപാടികൾ നടത്തുന്ന ഏതാനും പേരെ കണ്ടിട്ട് ഇത് പ്രവാസി എന്ന് ചിലർ ധരിച്ച് വശാവുകയോ അങ്ങനെ സങ്കല്പിച്ച് സ്വയം ഒരവസ്ഥ മനസ്സിൽ സൃഷ്ടിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വസ്തുതല്ല അത് ഒരിക്കലും വസ്തുതല്ല നമുക്കറിയാം പ്രവാസികൾ അടുത്തറിയുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചു കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടായി കുടുംബത്തിൽ ആരൊക്കെ മരിച്ചു ആരൊക്കെയോ കെട്ടിച്ചു ഈ കെട്ടിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല മാതാവുണ്ടോ പിതാവുണ്ടോ ഖബറിൻ്റെ മുമ്പിലൊന്ന് പോയി നിൽക്കാനേ ഗതിയുള്ളൂ സെമിത്തേരിയിലെ കല്ലറയുടെ കുരിശിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ അടക്കിയ കുടീരത്തിനടുത്ത് അല്ലെങ്കിൽ അവരെ ദഹിപ്പിച്ച ചിതാഭസ്മം സൂക്ഷിച്ചു വച്ച മൺകലത്തിൻ്റെ അടുത്ത് ആ പ്രവാസി നമ്മുടെ നാടിൻ്റെ നിർമ്മാതാവാണ് അതുകൊണ്ട് നമ്മൾ ഉറ്റവരെ സ്വീകരിച്ചിട്ട് അവരെ സ്നേഹം കൊണ്ട് സമ്പന്നരാക്കണം സാന്ത്വനത്തെ ആദർശമാക്കണം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ചെന്ന കുചേലൻ തിരിച്ചു പോയ പോലെ കുചേലൻ തിരിച്ചെത്തിയിട്ട് നാട്ടിൽ തൻ്റെ സ്വന്തം കൊച്ചുകൂരയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട മഹാത്ഭുതം കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ലീല എന്ന് പറയാവുന്ന ആ ഭൂതദയ ആ അനുകമ്പ ആ പരിലാളന അതുപോലുള്ള സാന്ത്വനം ആശ്വാസം അത് ആയിരിക്കണം ഈ കാലത്തെ ഏറ്റവും വലുത് യേശു ലേവി എന്ന ചെറുപ്പക്കാരൻ്റെ പിടിച്ച് പോവായിരുന്നു അപ്പോൾ ആരോ ചോദിച്ചു പരീക്ഷക്കാരാണ് ചോദിച്ചത് നിനക്ക് ഇവരെല്ലാതെ ആരെയും കിട്ടിയില്ലേ പരിഹസിച്ചിട്ട് ചോദിച്ചതാണോ യേശു ക്രിസ്തുവിനെ ഇവനല്ലാതെ ആരും കിട്ടിയില്ലേ സമൂഹത്തിൽ വളരെ പ്രയാസപ്പെടുന്നവനും അധസ്ഥിതനുമാണ് ലേവി യേശു പറയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് പരീക്ഷക്കാരോട് രോഗിക്കല്ലേ വൈദ്യൻ്റെ ആവശ്യമുള്ളത് രോഗിക്കല്ലേ വൈദ്യൻ്റെ ആവശ്യമുള്ളത് എത്ര വലിയൊരു മറുപടിയാണ് എന്തൊക്കെ അതിലടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് സാന്ത്വനമാണ് ആദർശം കരുണ പകർന്നു കൊടുക്കണം നബി തിരുമേനി സല്ല അലി വല്ലം അവിടുത്തെ അടുക്കൽ ചെന്നിട്ട് ഒരാൾ പറയുന്നുണ്ട് എനിക്ക് ടെൻഷനാണ് ആ വാക്ക് ഇന്നത്തെ പതായിട്ട് ഞാൻ പ്രയോഗിച്ചു മനസ്സിന് സുഖമില്ല മനസ്സിന് അസ്വാസ്ഥ്യമാണ് മനസ്സംഘർഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലത്തെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസുഖം ടെൻഷനാണ് എല്ലാ കാലത്തും എല്ലാ അസുഖങ്ങളുടെയും മാതാവ് ടെൻഷനാണ് അതുകൊണ്ട് ടെൻഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആശ്വസിക്കണം സന്തോഷിക്കണം ജീവിതത്തെ കഴിയുന്നിടത്തോളം ആനന്ദകരമാക്കാൻ ശ്രമിക്കണം തൊഴിലുണ്ടാവട്ടെ തൊഴിലില്ലാതാവട്ടെ ശമ്പളം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ നിരാശപ്പെടരുത് ഒരു രാത്രിയും അങ്ങനെ തുടരില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരനോട് ഞാൻ പറയുന്നു ഒരു രാത്രിയും ഇരുട്ടോടുകൂടി ഇരുട്ട് നിലനിൽക്കുന്ന രാത്രിയായി ഒരു കാളരാത്രിയും തുടരില്ല സമയം നീങ്ങേ പറ്റൂ സമയം നീങ്ങിക്കൊണ്ടേയിരിക്കും അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് നാല് അഞ്ച് മണിയാവുമ്പോൾ അത് ആ പ്രഭാതത്തിലേക്ക് അടുക്കണം ആറു മണിയാവുമ്പോഴേക്ക് സൂര്യൻ അതാ കിഴക്ക് ഉദിച്ച് നമ്മെ തലോടാൻ ജീവൻ്റെ പുതിയ കിരണങ്ങളുമായിട്ട് വരുകയാണ് അതുകൊണ്ട് നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം ഈ ടെൻഷനാണെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് പരിഹാരം തേടി വന്ന മനുഷ്യനോട് തിരുനബി സല്ലു അലൈ വല്ലം പറഞ്ഞു നീ പോയിട്ടൊരു കുട്ടിയുടെ ശിരസ് തലോടൂ എന്ന് പറഞ്ഞു യത്തീമായ അനാഥ ബാലനെ കണ്ടെത്തിയിട്ട് അവൻ്റെ ശിരസ് തലോടൂ അവന് ചോറ് കൊടുക്കണം അന്നം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞില്ല അത് പറഞ്ഞിട്ടുണ്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് അനാഥകളെപ്പറ്റി വിധവകളെപ്പറ്റി ഒക്കെ നെബിതിരുമേനി പറഞ്ഞിട്ടുണ്ട് സല്ലു അലൈ വല്ലം പക്ഷേ ഈ പ്രത്യേക ഘട്ടത്തിൽ ടെൻഷൻ്റെ പരിഹാരം തേടി വന്ന മനുഷ്യന് അവിടുന്ന് നൽകിയ ഉപദേശം നീ പോയിട്ടൊരു കുട്ടിയെ തലോടു എന്നാണ് പിതാവില്ലാത്തൊരു കുഞ്ഞാണ് അപ്പം നീ അതൊന്ന് പോയിട്ട് അനുഭവിക്കും നീ അതിൽ പങ്കാളിത്തം വഹിക്കുക മറ്റൊന്ന് ആ കുഞ്ഞിനെപ്പോഴും വേണ്ട ഈ ലോകത്തെ ഏറ്റവും വലിയ അവന് കിട്ടാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട നിധി എന്ന് പറയുന്നത് പിതാവിൻ്റെ തലോടലാണ് അത് നീ അവൻ്റെ പിതാവൂ ഗുരു നിത്യചൈതന്യതി ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചിരുന്ന കാലത്ത് ഗുരു പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ് ഗുരു ചെല്ലുന്നിടത്തൊക്കെ സ്നേഹം നൽകി ഗുരു യൂറോപ്പിൽ ഒരു വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കണം ആ കുടുംബത്തിൽ കുടുംബനാഥനെ പോലെയായി വീട്ടുകാരൊക്കെ ഗുരുവിനെ സ്നേഹിക്കുമല്ലോ സ്നേഹനിധിയായിരുന്നല്ലോ ഗുരു നിത്യചൈതന്യതി അപ്പോൾ ഒരു ദിവസം ഗുരു പറയാണ് ആ വീട്ടിലെ കുട്ടി അച്ഛനില്ല മെസ്സിസ് ലാൻ ഫ്രൈൻന്നോ മറ്റോണോ ആ കുട്ടിയുടെ അമ്മയുടെ പേര് കുട്ടി വന്നിട്ട് ഗുരുവിനോട് ചോദിക്കണം ക്യാൻ യു ബിക്കം മൈ ഡാഡ് താങ്കൾക്ക് എൻ്റെ അച്ഛനാകാൻ കഴിയുമോ യെസ് ഐ ആം യുവർ ഡാഡ് ആ ഞാനാണ് മോളെ നിൻ്റെ അച്ഛൻ ഗുരു പറയാണ് ഈ കുഞ്ഞിനോട് കുഞ്ഞ് നേരെ ഓടിയിട്ട് അമ്മയുടെ അടുക്ക പോയിട്ട് എത്ര ഭാഷ വേറെ നാട് വേറെ ഈ കുഞ്ഞ് അമ്മയോട് വേണം മാം സീ മൈ ഡാഡ് അമ്മ എൻ്റെ അച്ഛനെ നോക്കൂ ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിൽ എൻ്റെ കണ്ണുകൾ നനഞ്ഞൂന്ന് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് എവിടെയോ പക്ഷേ അത് നേരിട്ട് ഗുരു പറഞ്ഞത് കേട്ടതാണ് ഞാനിപ്പോൾ ഓർത്തത് ഈ സാന്ത്വനമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരു ഘട്ടത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഭഗ്നാശരാവരുത് നിരാശപ്പെടരുത് പ്രയാസങ്ങളെ അതിജീവിക്കണം തിരിഞ്ഞു വരും മാറി വരും ഇതുമാത്രല്ല കോവിഡ് കഴിഞ്ഞാൽ പുതിയ ലോകം വരും പുതിയ സമ്പദ്ഘടന വരും നിങ്ങളും നാട്ടിലെത്തും പുതിയൊരവസ്ഥയിലേക്ക് നമ്മൾ പോവും നമ്മൾ നമ്മളെ മനസ്സിനെ കൈവിട്ടാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്തും കൈവിട്ടുള്ളൂ മനഃശക്തി മനസ്സാന്നിധ്യം മനോദാർഢ്യം കൈവിടരുത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാക്കുണ്ട് വല്ലാത്തൊരു വാക്കാണ് മനോമയം ഇതം സർവം എല്ലാം മനസ്സാണ് മനോമയം ഇതം സർവം ഒരു ദിവസം നമ്മൾ രാവിലെ സൂര്യോദയം കണ്ടു കാണാൻ നല്ല രസം ഉണ്ടായി കിഴക്കുന്നിങ്ങനെ ചക്രവാള സീമയിൽ ഉദിച്ചു വരുന്ന ഉൽഫുല്ല ബാലരവി കളഭക്കുടം കമഴുന്ന പോലെ കുങ്കുമരാശി രാശി പരിസരത്ത് മുഴുവൻ വിതറി സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു കവിതയൂറുന്ന സന്ദർഭം ആരെയാണ് വശീകരിക്കാത്തത് അത് കണ്ട് നമ്മൾ സന്തോഷിച്ചു കവി അല്ലാത്തവർക്കും മനസ്സിൽ കവിത തോന്നി ആ സൂര്യോദയത്തെപ്പറ്റി പിറ്റേന്ന് അതേ സൂര്യോദയം കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല നമുക്ക് ഒരു വിഷമം തോന്നി നമുക്കൊരു താല്പര്യം തോന്നിയില്ല അങ്ങോട്ട് നോക്കാനേ തോന്നിയില്ല മനസ്സ് മടുപ്പുണ്ടായി സൂര്യനൊന്നും പറ്റിയില്ല സൂര്യോദയത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് സൂര്യോദയം കണ്ട മനുഷ്യൻ്റെ മനസ്സിലാണ് തലേന്ന് നമ്മൾ സൂര്യോദയം കണ്ടപ്പോൾ മനസ്സ് പ്രസന്നമായിരുന്നു സന്തോഷത്തിലായിരുന്നു പിറ്റേന്ന് സൂര്യോദയം കണ്ടപ്പോൾ എന്തോ ഒരു സാധനം ഒരു കാർമേഗം മനസ്സിൻ്റെ ആകാശത്ത് കിടപ്പുണ്ട് അതവിടെ കയറിപ്പറ്റി അത് സൂര്യനെ മറച്ചു കളഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സാണ് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇത് പ്രവാസികളോട് മാത്രമല്ല പറയുന്നത് ഒരു സന്ദർഭത്തിലും നിരാശപ്പെടരുത് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം നമ്മുടെ മനസ്സ് നമ്മുടെ കടൽ നമ്മുടെ കപ്പൽ നമ്മുടെ കപ്പിത്താൻ നമ്മുടെ തീരം നമുക്ക് കടന്നു പോകാൻ ജീവിത സാഗരം സംസാരസാഗരം നീന്തി കടക്കാൻ നമ്മെ തോൽപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ തന്നെ ദൗർബല്യങ്ങൾ വരുമ്പോൾ ഉടനെ കടിഞ്ഞാണ്ടിടണം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവനാരോ അവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് കോവിഡ് രോഗം വന്നിട്ട് മാനസികമായ അസ്വാസ്ഥ്യം മാനസികമായ സമ്മർദ്ദം വിഷാദ രോഗം അത് പടർന്ന് പിടിക്കുന്നുണ്ട് നിരാശപ്പെടരുത് ജീവിതം പ്രത്യാശയാണ് ജീവിതമെന്നും പ്രത്യാശയാണ് സ്വപ്നം കാണാനും അഭിലഷിക്കാനും നമ്മളെന്നും സന്നദ്ധരായിരിക്കണം ളെ കാത്തു സൂക്ഷിക്കണം ഒരു കാമനയെയും നാം കൈവടിയരുത് അത് നമ്മെ മുന്നോട്ട് നയിക്കും സജാദി മേരെ ദിൽ കി मेरे दिल की धड़कनों में मेरे दिल की धड़कनों में नई यार रुजू जगा दी किसी मेहरूबान ने आके मेरी जिंदगी सजा दी ിസി മെഹ്റുബാനെ ആക്കെ മെരി ജിന്ദഗി സജാദി ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ നന്നാക്കി തീർത്തു ശരിയാക്കി തീർത്തു അലങ്കരിച്ചു എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളിൽ എൻ്റെ ഹൃസ്പന്ദനങ്ങളിൽ പുതിയ അഭിലാഷം ഉണർത്തിവിട്ടു പുതിയ ആഗ്രഹം പുതിയ പ്രത്യാശ ഒരു കാരുണ്യവാൻ വന്നു പ്രത്യാശയുടെ പുതുനാമ്പുകൾ വിടരും മഴ പെയ്യും ഭൂമി കുളിരണിയും വീണ്ടും കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടും ഇളങ്കാറ്റ് വീശും ആ കാരുണ്യവർഷത്തിൽ മരുഭൂമിയുടെ മന്തരികളുടെ ഹൃദയങ്ങൾ പോലും കുളിർക്കും അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുതുനാമ്പുകൾ വിടർന്ന് പുതിയ ഉദ്യാനങ്ങൾ പുതിയ വസന്തങ്ങൾ ഒക്കെ ഉണ്ടായി വരും നമ്മുടെ ജീവിതം പുതിയ ഒരു ആകാശ നീലിമയിലേക്ക് പ്രവേശിക്കും പുതിയ നക്ഷത്രങ്ങൾ പുതിയ സൂര്യൻ പുതിയ ചന്ദ്രൻ പുതിയ ലോകം പുതിയ ജീവിതം ആശയോടെ പ്രത്യാശയോടെ പുതുയുഗത്തിലേക്ക് ഈ രോഗം സൃഷ്ടിച്ച ഇരുണ്ട പരിസരങ്ങളിൽ നിന്ന് നാം പുതിയ വെളിച്ചത്തിലേക്ക് തീർച്ചയായും നാം പ്രവേശിക്കുകയാണ്